പുതിയ സാമ്പത്തിക വർഷം നമ്മുടെ മുൻപിൽ വന്നു നിൽക്കുകയാണ്. എങ്ങനെയാണ് സർക്കാർ ഈ പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുന്നത്? അതായത് ധനപ്രതിസന്ധി അങ്ങേയറ്റം ആശങ്കകൾ ഉയർത്തത്തക്ക രീതിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. സാധാരണ മാർച്ച് മാസത്തിൽ 20,000 കോടിയിലധികം രൂപ ഗവൺമെൻറ് ചെലവഴിക്കേണ്ടി വരാറുണ്ട്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, ഗവൺമെൻറ് വകുപ്പുകൾക്ക് ഒക്കെ കൊടുക്കേണ്ട പദ്ധതി തുകകളൊക്കെ മാർച്ച് മാസത്തിലാണ് സാധാരണ രീതിയിൽ കൊടുക്കുക. അങ്ങനെയാണ് പദ്ധതി വിഹിതം ഇത്ര ശതമാനം ചെലവഴിച്ചു, അതായത് ഉയർന്ന പദ്ധതി വിഹിതം ചെലവഴിക്കൽ എന്ന കണക്ക് കാണിച്ച് ജനങ്ങളെ പറ്റിക്കുന്നത് ആ തരത്തിലാണ്. ഈ പ്രാവശ്യം അങ്ങനെ പറ്റിക്കാൻ പോലും സർക്കാരിൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. ധനപ്രതിസന്ധി അത്ര രൂക്ഷമായിരുന്നു. നേരത്തെ തന്നെ വകുപ്പുകൾക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇവയ്ക്കൊക്കെ നൽകിയിരുന്ന പണം അവരവരുടെ അക്കൗണ്ടുകളിൽ പാർക്ക് ചെയ്യാൻ, ബാങ്ക് അക്കൗണ്ടുകളിൽ പാർക്ക് ചെയ്യാൻ ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ ട്രഷറിയിൽ തന്നെ പാർക്ക് ചെയ്യുക, അത് പിൻവലിച്ച് ചെലവഴിക്കാതിരിക്കുക എന്ന വാണിംഗ് കൊടുത്തിരുന്നു. അതനുസരിച്ച് പിൻവലിച്ച് ചെലവഴിച്ചില്ല. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിത ചെലവഴിക്കൽ 65% പറയുന്നു. അത് എത്ര കണ്ട് ശരിയെന്നറിഞ്ഞുകൂടാ. അതിനേക്കാളും വളരെ താഴെയാണ് ഗവൺമെൻറ് വകുപ്പുകളുടെ പദ്ധതി വിഹിതം ചെലവഴിക്കൽ. എങ്ങനെയും ഇരിക്കട്ടെ, അപ്പോൾ അത് കാണിക്കുന്നത് ആശങ്കാജനകമായ ധനപ്രതിസന്ധിയാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ എങ്ങനെ ശമ്പളവും പെൻഷനും ഒക്കെ കൊടുക്കും 1-ാം തീയതി എന്നൊക്കെ വിചാരിച്ചിരുന്ന സാഹചര്യത്തിലാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ വരുത്തിയ എന്താണ് മാറ്റങ്ങൾക്ക്, അതായത് വൈദ്യുതി മേഖലയിലേക്ക് കുറേ പരിഷ്കരണങ്ങൾ കൊണ്ടുവരണം എന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ആ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കാൻ കഴിയുകയാണെങ്കിൽ 4,060 കോടി രൂപ ആ തരത്തിൽ കടമെടുക്കാൻ അനുവദിക്കും, കൂടുതലായിട്ട് കടമെടുക്കാൻ അനുവദിക്കും എന്ന് പറഞ്ഞിരുന്നു. അത് സമർത്ഥനായ ഒരു MDയുടെ കീഴിൽ ആയിരിക്കുകയും, ആ MD ഇപ്പോൾ ആ സ്ഥലത്തില്ല, അദ്ദേഹത്തെ സ്ഥലം മാറ്റി കളഞ്ഞു, അശോകിനെ. പക്ഷേ ഇലക്ട്രിസിറ്റി ആ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുക വഴി 4,060 കോടി ഇപ്പോൾ ഗവൺമെൻറ്റിലേക്ക് കിട്ടുന്നു. അത് വലിയ ആശ്വാസമാണ്. അങ്ങനെ ഏതായാലും ഈ ആശ്വാസത്തിൻ്റെ തണലിൽ തന്നെയാണ് ഈ ധനവർഷം പൂർണ്ണമാക്കാൻ പോകുന്നത്. അങ്ങനെ മുന്നേറുന്നു. പക്ഷേ ഇങ്ങനെ വലിയ കടുത്ത ധനപ്രതിസന്ധിയാണ് എന്ന് പറഞ്ഞ് ആശങ്കപ്പെടുമ്പോഴും വേണ്ട രീതിയിൽ വിഭവ സമാഹരണം നടത്തുകയാണ് ഗവൺമെൻറ്റെങ്കിൽ ഇതുപോലെയുള്ള ധനപ്രതിസന്ധിക്ക് യാതൊരു കാരണവുമില്ല. രണ്ട് വളരെ പ്രധാനപ്പെട്ട പ്രമാണങ്ങളാണ് ഏതൊരു തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റും അനുവർത്തിക്കേണ്ടത്. ഒന്ന്, വിഭവ സമാഹരണം ആർക്കും, അതായത് നികുതി പിരിക്കുന്ന കാര്യത്തിൽ അതിൻ്റെ ശാസ്ത്രീയമായ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ഒരു പൂവിൽ നിന്ന് വണ്ട് തേൻ നുകരുന്നത് പോലെ, അതായത് ആ പൂവ് അറിയരുത്, തേൻ നുകരുന്നു എന്നുള്ളത്, അങ്ങനെ വേണം നികുതി എടുക്കാൻ എന്നാണ്. അപ്പോൾ അങ്ങനെ നികുതി പിരിച്ചെടുക്കുകയാണെങ്കിൽ ആർക്കും നികുതിയുടെ നൊമ്പരമുണ്ടാവുകയില്ല, എല്ലാവരും സന്തോഷമായിട്ട് നികുതി കൊടുക്കും. അങ്ങനെ പിരിച്ചെടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന നികുതി അത് പിരിക്കേണ്ടടുത്ത് പിരിക്കുന്നില്ല, പിരിക്കരുതാത്തടുത്ത് പിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഗവൺമെൻറ്റിനെ പറ്റി പറയാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നാം പറയാറുള്ളത് ഡെമോക്രസി, ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റ്, ഡെമോക്രാറ്റിക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾ ജനങ്ങളുടെ വെൽഫെയർ നോക്കിയല്ല ഇപ്പോൾ ഭരണം നടത്തുന്നതെന്ന് നാം പറയേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ വിഭവ സമാഹരണത്തിനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ആ സാധ്യതകൾ വേണ്ട രീതിയിൽ നടപ്പാക്കുന്നില്ല, കുടിശ്ശിക പിരിച്ചെടുക്കുന്നില്ല, അത് ഒരു വശത്ത്. പിന്നെ രണ്ടാമത് ദുർച്ചെലവ്, ദൂർത്തും ദുർച്ചെലവുകളും. അങ്ങനെ അതായത് ഒരു ഡെമോക്രസിയുടെ പരിഗണനയിൽ ഒരു കാരണവശാലും വന്നുകൂടാത്ത തരത്തിലുള്ള ദുർച്ചെലവുകളാണ് ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ ഒക്കെ ആണ് ഈ ധനപ്രതിസന്ധി ആക്കം കൂടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ട് അടുത്ത വർഷത്തിലേക്ക് കടന്നേ പറ്റൂ. അങ്ങനെ അടുത്ത വർഷത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് മലയാളിയെ നോക്കിയിരിക്കുന്നത്? കഴിഞ്ഞ ബജറ്റ്, അതായത് 2nd February ശ്രീ ബാലഗോപാൽ ഇതാണ് അസംബ്ലിയിൽ അവതരിപ്പിച്ച ബജറ്റുണ്ട്. ആ ബജറ്റ് എന്താണ് ചെയ്തിരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിനകം ഒരുപാട് പ്രക്ഷോഭങ്ങളും ഒക്കെ നടന്നതാണ് ആ ബജറ്റിൻ്റെ ബേസിസിൽ. അതായത്
കേന്ദ്രത്തിലേക്ക് ജി എസ് ടിയിലേക്ക് കുടിയേറാത്ത നാല് തരം നികുതികളാണ് സംസ്ഥാനത്തിൻ്റെ കിറ്റിയിൽ ഇപ്പോഴുമുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് ഇന്ധന നികുതി. ആ ഇന്ധന നികുതി 2% സെസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പെട്രോളിനും ഡീസലിനുമൊക്കെ 2% ഇതാണ് നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമതായിട്ട് വരുന്ന മദ്യമാണ്. തീരെ പാവപ്പെട്ടവർ കുടിക്കുന്ന 500 രൂപയിൽ താഴ്ന്ന മദ്യത്തിൻ്റെ വില കുറയ്ക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു പ്രീ ബജറ്റ് ഡിസ്കഷൻ സമയത്ത്. പക്ഷേ അതൊന്നും കൂട്ടാക്കാതെ എല്ലാ തരം മദ്യത്തിൻ്റെയും വിലയിൽ വർധനവ് വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തെ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നതാണ് ഭൂ രജിസ്ട്രേഷനിൽ കിട്ടേണ്ടത്. ഭൂമിയുടെ ന്യായവില, അതായത് നമുക്കിപ്പോഴും അറിയാം ഇടുക്കിയിലെ ജനങ്ങൾ ധർണ ഇരിക്കുകയാണ്, അരിക്കൊമ്പനെ പിടിക്കൂ, ചക്കക്കൊമ്പനെ പിടിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്ന് വച്ചാൽ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വടംവലി അത്ര രൂക്ഷമായിരിക്കുന്ന സ്ഥലങ്ങളിൽ പോലും 20% ന്യായവില ഭൂമിയുടെ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് കേട്ടാൽ ആർക്കാണ് നാണം തോന്നാതിരിക്കുക? പക്ഷേ ഗവൺമെൻറ്റിന് അത് തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കണമല്ലോ ആ തരത്തിൽ, അതായത് എവിടെ എവിടെ ഭൂമിയുടെ വില വർദ്ധിക്കുവാൻ സാധ്യതയുണ്ടോ അവിടെ ന്യായവില വർദ്ധിപ്പിക്കുക. ഗവൺമെൻറ്റിൻ്റെ ഷെയർ, അതായത് ഭൂമിയുടെ വില വർദ്ധിക്കുമ്പോൾ ഗവൺമെൻറ്റിന് ന്യായമായി ഒരു ഷെയർ കിട്ടണം, ആ ഷെയർ ന്യായവില വർധനയിലൂടെ എടുക്കുക. അതേസമയത്ത് ഇങ്ങനെ കാട്ടുമൃഗങ്ങളും മനുഷ്യരും തമ്മിൽ വടംവലി നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങളുള്ള മേഖലകളിൽ ഒരു സെൻറ്റ് ഭൂമി വിറ്റ് മകളെ കെട്ടിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ, അതായത് ആർക്കും വേണ്ട ഭൂമി, ആർക്കും വിലയ്ക്ക് വേണ്ടത് മാത്രമല്ല സ്വന്തം ഭൂമി വച്ചൊഴിഞ്ഞ് പോവുകയാണ് മനുഷ്യർ. അത്തരം സ്ഥലങ്ങളിൽ പോലും ന്യായവില 20% വർദ്ധിപ്പിച്ചിരിക്കുക, അത്തരം മണ്ടത്തരമാണ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് വരാൻ പോകുന്നത്? ഇന്ധനവില വർദ്ധിച്ചു എന്ന കാരണം കൊണ്ട് തന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സമസ്ത വസ്തുക്കളുടെയും വിലയിൽ മാറ്റം വരികയാണ്, ഉയരുകയാണ്. അപ്പോൾ അതായത് നമ്മുടെ ഉപഭോക്തൃ വില നിലവാരത്തിൽ വൻ കുതിച്ചുചാട്ടം. 2% നികുതിയാണ് സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്നതെങ്കിൽ അത് വ്യാപാരി വ്യവസായികളുടെ കൈകളിലൂടെ വരുമ്പോഴേക്ക് പല മടങ്ങായിട്ട് വർദ്ധിച്ചിരിക്കും. അങ്ങനെ കുടുംബ ബജറ്റുകളെ താറുമാറാക്കുന്ന, ജീവിതത്തെ താറുമാറാക്കുന്ന, സാധാരണക്കാരന് ജീവിച്ചു പോകാൻ നിവൃത്തിയില്ലാതെ, നമുക്കറിയാം കോവിഡ് കാലത്തൊക്കെ ജീവിച്ചു പോകാൻ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്ത ഒരുപാട് പേരുടെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. ഒരു പക്ഷേ അതുപോലുള്ളൊരു ഒരു അവസ്ഥയിലേക്ക് വീണ്ടും കേരളത്തെ ഈ പുതുവർഷം കൊണ്ടെത്തിക്കുമോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്രയേറെ വലിയ വിലക്കയറ്റം നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഒരുപാട് ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റം വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വില വർധനവിൻ്റെ പശ്ചാത്തലത്തിൽ ജീവിതം ദുസ്സഹമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഏപ്രിൽ 1 മുതൽ നാം കടക്കാൻ പോകുന്നത്.